നമസ്കാരം. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഒരുപോലെ ബാധകമായ പ്രത്യേക വിവാഹ നിയമം അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 നിലവിൽ വന്നത്. നിയമപ്രകാരം വിവാഹം സബ് രജിസ്ട്രാർ ഓഫീസിലെ നിയമിതനായ രജിസ്ട്രാറാണ് വിവാഹ ഓഫീസർ. ഇന്ത്യൻ പൗരത്വമുള്ള ഏതെങ്കിലും ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ഈ നിയമപ്രകാരം വിവാഹിതരാകുന്നതിന് തടസ്സമില്ല. പ്രത്യേക വിവാഹ നിയമപ്രകാരം വിവാഹം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വധുവരന്മാർ ജില്ലയിലെ വിവാഹ ഓഫീസർക്ക് നിർദ്ദിഷ്ട ഫോറത്തിൽ നോട്ടീസ് നൽകണം. രണ്ടുപേരിൽ ഏതെങ്കിലും ഒരാൾ നോട്ടീസ് തീയതിക്ക് തൊട്ട് 30 ദിവസം മുമ്പ് വരെ താമസിച്ചിരുന്ന ജില്ലയിലെ ഓഫീസർ മുമ്പാകെയാണ് നോട്ടീസ് നൽകേണ്ടത്. നോട്ടീസ് കൈപ്പറ്റിയ ഉടനെ വിവാഹ ഓഫീസർ നോട്ടീസിലെ വിവരങ്ങൾ വിവാഹ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയും പ്രസ്തുത നോട്ടീസുകൾ തൻ്റെ ഓഫീസ് റെക്കോർഡുകളുടെ ഭാഗമായി സൂക്ഷിക്കുകയും വേണം. ഇത് ഫീസ് നൽകാതെ പരിശോധിക്കാൻ ഏതൊരാൾക്കും അവകാശമുണ്ട്. വിവാഹ നോട്ടീസിൻ്റെ ഒരു പകർപ്പ് ഓഫീസർ കാര്യാലയത്തിന് ഏതെങ്കിലും ഭാഗത്ത് പൊതുജനങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ പരസ്യമായി പ്രദർശിപ്പിക്കണം. വധുവരന്മാരിൽ ഒരാൾ വേറെ ജില്ലയിൽ സ്ഥിരതാമസമുള്ള ആളാണെങ്കിൽ നോട്ടീസ് സ്വീകരിച്ച ഓഫീസർ പ്രസ്തുത ജില്ലയിലെ ഓഫീസർക്ക് നോട്ടീസിൻ്റെ ഒരു കോപ്പി അയച്ചു കൊടുക്കുകയും വേണം. ആ ഓഫീസർ തൻ്റെ കാര്യാലയത്തിൽ പൊതുജനങ്ങൾ കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണം. നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള വ്യക്തികൾ തമ്മിലുള്ള വിവാഹത്തിന് ആക്ഷേപമുള്ള ഏതൊരാൾക്കും നോട്ടീസ് പരസ്യം ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ ഓഫീസർ മുമ്പാകെ ആക്ഷേപം ബോധിപ്പിക്കാവുന്നതാണ്. പ്രത്യേക വിവാഹ നിയമത്തിൽ നിബന്ധനകൾക്ക് വിരുദ്ധമായാണ് വിവാഹം നടക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കണം അപേക്ഷ നൽകേണ്ടത്. നിയമദൃഷ്ട ഈ വിവാഹം നടത്തുന്നതിൽ ഏതെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അക്കാര്യം ബോധിപ്പിക്കാം. ഇതിനെക്കുറിച്ച് വിവാഹ ഓഫീസർ അന്വേഷണം നടത്തണം. ആക്ഷേപം ശരിയല്ലെന്ന് കണ്ടാൽ നിയമപ്രകാരം വിവാഹം നടത്തി കൊടുക്കാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവുകങ്ങളും നേരും.